ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പൂരുരുട്ടാദി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ, അവരുടെ ഓരോ ദശാകാലങ്ങൾ, ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ, വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ, അനുയോജ്യമായ രത്നം, വസ്ത്രം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ സംവദിക്കുകയാണ്. 27 നക്ഷത്രങ്ങളിൽ 25-ാമത് നക്ഷത്രമാണ് പൂരുട്ടാദി. സംസ്കൃതത്തിൽ ഇതിനെ പൂർവഭദ്രാപദം എന്നാണ് പറയപ്പെടുക. ഒരു വശത്തെ കട്ടിൽക്കാർ പോലെ അകന്ന് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ കൂട്ടാണ് ഈ പൂരുട്ടാദി. ഇതൊരു ഊണ്നാളല്ല, അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഇതൊരു ക്രൂര നക്ഷത്രവും അധോമുഖ നക്ഷത്രവും മധ്യാക്ഷ നക്ഷത്രവുമാണെന്നാണ് പറയപ്പെടുന്നത്. ശില്പകർമ്മങ്ങൾ, സാഹസികർമ്മങ്ങൾ, കൃഷി, കച്ചവടം, ജലയന്ത്ര നിർമ്മാണം, മഹിഷാദികളെ എന്ന് പറയുമ്പോൾ കാളാപോത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വാങ്ങാൻ, ഇതൊക്കെ ഈ നക്ഷത്രം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇതൊരു വസുപഞ്ചകം എന്ന് പറയുന്ന മരണദോഷമുള്ള നക്ഷത്രം കൂടിയാണ്. ഈ നക്ഷത്രത്തിൽ ആദ്യത്തെ 45 നാഴിക കുംഭൻ രാശിയിലും അവസാനത്തെ 15 നാഴിക മീനൻ രാശിയിലുമാണ് വരുന്നത്. ഇവരൊരു അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും എന്നാണ് പറയപ്പെടുക. ഉന്നതമായ ആശയങ്ങളുള്ളവരായിരിക്കാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, നീതിനിഷ്ഠ, പൗരുഷം എന്നിവയോടുകൂടിയ ആൾക്കാരായിരിക്കുകയും ചെയ്യാറുണ്ട്. ഇവർക്ക് സ്ഥിരമായ പ്രയത്നം, അഭിപ്രായ സ്ഥിരത, ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേകതകളാണ്. ഏത് രംഗത്തും ഇവർ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ആൾക്കാരും പാരമ്പര്യ രീതികൾ, നിയമങ്ങൾ എന്നിവയൊക്കെ പിന്തുടരാൻ വളരെ, അതുപോലെ തന്നെ അനുസരിക്കാനും വളരെയധികം ശ്രമിക്കുന്നവരുമാണ്. ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടമറിഞ്ഞ് പെരുമാറാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ ബുദ്ധിമാന്മാരും നീതിനിഷ്ഠയുള്ളവരും ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ളവരുമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മാനുഷികമായ മൂല്യങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് പൂരുട്ടാദി നക്ഷത്രക്കാരെ. ആധ്യാത്മികമായിട്ടവർ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. സമൂഹത്തിൽ മാന്യതയും ഔദാര്യവും ഒക്കെ അവർക്കുണ്ടാകാറുണ്ട്. ഏത് രംഗത്തും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് പൂരുരുട്ടാദി നക്ഷത്രത്തിൽ പറഞ്ഞ ആൾക്കാർ. പാരമ്പര്യ രീതികളും നിയമങ്ങളൊക്കെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നവരെ, ചെറിയ കാര്യങ്ങളെ വലുതായി കാണുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകാറുമുണ്ട്. പ്രവർത്തന സാമർഥ്യമുള്ളതുകൊണ്ട് ഏത് കാര്യത്തിലേർപ്പെട്ടാലും അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന കൂട്ടരാണിവർ. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നിഷ്പക്ഷമായിട്ട് മാത്രമേ ഇവർ തീരുമാനം എടുക്കത്തുള്ളൂ. മാതാപിതാക്കൾ അവരോട് സ്നേഹമായി പെരുമാറിയാലും ഇവർ സ്വന്തം ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനോടായിരിക്കും താല്പര്യപ്പെടുക. കുടുംബത്തെപ്പറ്റി വളരെ ശ്രദ്ധയുള്ള ആൾക്കാരാണിവർ. ഏത് രംഗത്തും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആൾക്കാരുമാണ്. ഈ മറ്റുള്ളവരുടെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവും ഹൃദയവിശാലതയും ഇവർക്കുണ്ട്. നല്ലൊരു സുഹൃത്തായിരിക്കും ഇവർ. തന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ. അഭിപ്രായ സ്ഥിരതയും കഠിനാധ്വാനവും ഇവരുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരേക്കാൾ ചിന്താശക്തിയും കാര്യഗ്രഹണശക്തിയും ഇവരിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ഏത് സന്ദർഭവും ഉചിതമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ബഹുമിടുക്കരുമാണ് ഇവർ. ആകർഷകമായ വ്യക്തിത്വം ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. സ്വന്തം അഭിപ്രായത്തിന് വില കൊടുക്കുന്നവരാണ് ഇവർ. ഈ മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ മാനിക്കുമെങ്കിലും തൻ്റെ തീരുമാനവുമായി യോജിച്ചില്ലെങ്കിൽ നിഷ്കരണവും അതിനെ അങ്ങ് തള്ളിക്കളയുന്നതിന് യാതൊരു മടിയും ഇവർക്ക് ഉണ്ടാകാറില്ല. സ്വഭാവം കൊണ്ട് ഒരു ശാന്തഗംഭീരന്മാരായിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. പൗരുഷമുള്ള വ്യക്തിത്വവും
ആണ്. ശനിയും വ്യാഴവും സ്ഥിര സ്വഭാവമുള്ള ഗ്രഹങ്ങളായതാണ് ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ക്ഷിപ്രകോപികളൊന്നുമല്ല ഇവർ. തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. അഭിപ്രായ സ്ഥിരതയും കഠിനാധ്വാനവും ഇവരുടെ പ്രത്യേകതകളാണ്. വിപരീത ചിന്തകൾ ഭരിക്കുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കത്തില്ല. കൂടാതെ ധൈര്യത്തിൽ മുൻകൈയെടുത്ത് വിപരീത സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം പുറത്തു വരാനും ഇവർ മിടുക്കരാണ്. ഇവർ സാമ്പത്തികമായിട്ട് പിശുക്ക് കാണിക്കാറില്ല. ആഡംബരപ്രിയത്വം ഇവർ കൊണ്ടുവരാനും വേഗത്തിൽ തന്നെ ഔദ്യോഗിക രംഗത്ത് പ്രവേശിക്കുകയും ഉയർച്ച നേടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. നല്ല ഭക്ഷണപ്രിയരോടാണ് പൂരിട്ടാവി നക്ഷത്രക്കാർ. വിദ്യ കൊണ്ടവർ ധനസമ്പാദനം നടത്തുന്ന ആൾക്കാരാണ്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായ ആൾക്കാരാണ്. യഥാകാലം വിവാഹം നടത്തുകയും സഹകരണ മനോഭാവമുള്ള പങ്കാളിയെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യാറുണ്ട്. സന്താനഗുണം, ന്യായമായ സമ്പത്ത് ഇതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഒരു പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിൻ്റെ വിഷമതകളെക്കുറിച്ച് ചിന്തിക്കാതെ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ കഠിനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണിവർ. വരും കാലങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സും ഉള്ളവരെ ഔദ്യോഗിക രംഗത്തും ഉയർച്ച പ്രാപിക്കാറുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്തിന് ഉടമകളും തളരാത്ത കഠിനാധ്വാനികളും സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം നൽകുന്നവരും ശിക്ഷണം നൽകുന്നതിനും തെറ്റിനെ നിയന്ത്രിക്കുന്നതിനും ആ തെറ്റുകളെ നശിപ്പിക്കുന്നതിനും അവർ മിടുക്കരാണ്. ക്ഷമയുടെ ശിഖരമാണ്. തെളിഞ്ഞ ചിന്താഗതിയും ദീർഘവീക്ഷണത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ബാല്യകാലം സന്തോഷപ്രദമായിരിക്കുമെങ്കിലും മധ്യകാലഘട്ടം അത്ര ശോഭനമായിരിക്കാറ് പതിവില്ല. അതുപോലെ അച്ഛനിൽ നിന്നും ഇവർക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അച്ഛൻ ഇവർക്ക് നല്ല പേരെടുക്കുന്ന ആൾക്കാരും നല്ല സദാചാര ചിന്തയുള്ള വ്യക്തിയായിരിക്കും. അത് ചിലപ്പോൾ സംസാരത്തിലോ കലാപരമായിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൂത്തിലോ ഒക്കെ ആവാം. ഇത്തരം നല്ല സ്വഭാവശുദ്ധിയുള്ള അച്ഛനുള്ളതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഒരിടത്തും തലകുനിയിക്കേണ്ടതായിട്ടോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകേണ്ടതായിട്ടോ വരാറ് പതിവില്ല. എന്നാലും ഇവർ അച്ഛനുമായിട്ട് ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവർ പിതാവിൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിച്ചാൽ തന്നെ അതിനെ പ്രായോഗിക തലത്തിൽ വരുത്തുകയോ ചെയ്യാറും പതിവില്ല. അതവർ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് കാരണം ക്ലേശങ്ങൾ പലതും ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. സാമ്പത്തിക നേട്ടത്തെക്കാൾ ആദരവ് പിടിച്ചു പറ്റാനാണ് ഇവർ വളരെയധികം ശ്രമിക്കുന്നത്. ധനമോഹികളാണെങ്കിലും ഏത് വിധേനയും ധനം സമ്പാദിക്കണമെന്ന ആഗ്രഹം ഇവർക്കില്ല. അസുഖങ്ങൾ ഉണ്ടായാൽ കൈ കിട്ടുന്ന മരുന്നൊക്കെ എടുത്ത് കഴിച്ച് സ്വയം ചികിത്സ നടത്തുന്ന ആൾക്കാരാണ് കുറേയേറെ പേരും. ഇവർ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ബഹുസമർത്ഥരാണ്. നേതൃത്വ പദവിയിൽ ശോഭിക്കുന്ന ഇവരെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവ് മാതൃസ്നേഹം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവർക്ക് കിട്ടാറ്. ഇതിന് ഒരു കാരണം അമ്മയിൽ നിന്നുള്ള വേർപെടൽ ആകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കാറുണ്ട്. ഭാര്യ ബുദ്ധിമതിയും കർത്തവ്യനിരതയുമായിരിക്കാറും പതിവുണ്ട്. നിങ്ങളുടെ കുട്ടികളിൽ നിന്നുള്ള നിർവൃതി പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്യും. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധനവതികളും ഉത്തമം കുടുംബത്തിൽ ജനിച്ചവളും പഠിത്തത്തിൽ താല്പര്യം സജ്ജന സമാഗമം ഇതിലൊക്കെ വിശ്വസിക്കുന്നവരും വിദ്യയുള്ളവരും ഒക്കെ ആയിരിക്കുകയാണ് പതിവ്. സ്വഭാവത്തിലൊരു പ്രത്യേകമായ തന്മയത്വം ഇവർക്കുണ്ട്. എങ്കിലും പാപകർമ്മത്തിൽ താല്പര്യമുള്ളവരാണ്. ഭക്ഷണത്തിൽ ഒരു വ്യവസ്ഥ പാലിക്കാത്ത ആൾക്കാരാണ്. അതുപോലെ ഈശ്വരഭക്തിയുമായിരിക്കും. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഭർത്താവിനെയും സന്താനങ്ങളെയും കുടുംബത്തെയും ഇവർ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരുമാണ്. കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തും പൊതുപ്രവർത്തനത്തിലും എല്ലാം ഇവർ വിജയിക്കാറും പതിവുണ്ട്. ഇടപഴകുന്നവരോട് പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കുന്നതിലൂടെ ശത്രുക്കളെ വിലയ്ക്ക് വാങ്ങുന്ന ആൾക്കാരാണ് ഈ പൂരുട്ടായി നക്ഷത്രത്തിലെ സ്ത്രീകൾ. സംസാരപ്രിയരായ ഇവർക്ക് വിനയം കുറവാണ്. അതിനാൽ വിനയം വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ശ്രദ്ധിക്കണം. അതുപോലെ ഭർത്താവുമായിട്ട് വളരെ രമ്യതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വിദ്യയും കഴിവും ഉണ്ടെങ്കിലും മിക്കവാറും ആൾക്കാരെ വീട്ടമ്മമാരായിട്ട് ഇരിക്കുകയാണ് പതിവ്. കുടുംബത്തോടുള്ള അതിരറ്റ ഉത്തരവാദിത്വ ബോധം ഇവരിലുള്ളതാണ് അതിന് കാരണമായിട്ട് വരാറ്.
ചെറിയ ഉപകാരങ്ങൾ ചെയ്തിട്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ ഒരു ന്യൂനതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ പൊതുവെ കുറച്ച് പൊങ്ങച്ചക്കാരായിട്ടാണ് പറയപ്പെടുന്നത്. ബാല്യകാലം ഇവരുടെ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യാറുണ്ട്. കാര്യങ്ങൾ നിരീക്ഷണ പാടവത്തോടെ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ പൂരൂട്ടാതി സ്ത്രീകൾ. കുട്ടികളിൽ നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കാറുമുണ്ട്. ഇവർ മനസ്സിൽ കാര്യങ്ങൾ അടക്കി സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. ഇത് മാനസികമായ സംഘർഷങ്ങൾക്കൊക്കെ ഇടയായിട്ട് വിഷാദരോഗം പോലൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോലും ഇടവരുത്തും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ഇവർക്ക് ഏത് കാര്യത്തിലും ഇവരായിരിക്കും മുന്നിൽ നിൽക്കുക. കുറേ കഴിയുമ്പോൾ ആ ഒരു പുതിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരാശയത്തിൻ്റെ പുറകെ ആയിരിക്കും പോവുക. ഇത് സ്ത്രീകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടവരാറുമുണ്ട്. ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. രാശിയാധിപൻ കുംഭക്കൂറിന് ശനിയും മീനക്കൂറിന് വ്യാഴവുമാണ്. ഇവരുടെ നക്ഷത്രമുഖം നരനാണ്. ഇവർക്ക് ഈ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, കണങ്കാല്, കാലടി, ഇവിടെയൊക്കെ വ്രണങ്ങൾ, കുടൽ രോഗങ്ങൾ, വ്രണരോഗങ്ങൾ, കഫരോഗങ്ങൾ, കാലിൽ വ്രണങ്ങളുണ്ടാകുക, ലഹരി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകുക, മഞ്ഞപ്പിത്തം, ശരീരം വീർക്കൽ, ദഹനക്ഷയം, കരൾ രോഗം, രക്തദോഷം, ഇങ്ങനെയുള്ള രോഗങ്ങളിലേതെങ്കിലുമൊക്കെ വന്ന് ഭവിക്കാനുള്ള ഇടയുണ്ടാകാറുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജനനം വ്യാഴദശയിലാണ്. ശരാശരി 8 വയസ്സ് വരെ നമുക്ക് വ്യാഴദശയായിട്ട് കണക്കാക്കിയിട്ട് ചിന്തനം നടത്താം. ഉത്സാഹം, ബുദ്ധി, ശക്തി, ആരോഗ്യം, സത്സ്വഭാവം, സ്നേഹം, ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് ഇവരുടെ വ്യാഴദശാകാലം. ഈ കുട്ടിയുടെ ജനനം കൊണ്ട് അച്ഛനമ്മമാർക്കും ഈ വ്യാഴദശയുടെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. അവർക്ക് ഉന്നതി, തൊഴിലുന്നതി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച കിട്ടുന്നൊരു കാലമാണ്. സാമ്പത്തികമായിട്ടൊക്കെ പുഷ്ടികളുണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ കുട്ടിയുടെ ജനനം. ഈ ഒരു കാലത്ത് വിഷ്ണു ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുമൊക്കെ അർച്ചനകളും പുഷ്പാഞ്ജലികളൊക്കെ നടത്തി അവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും അതുപോലെ വൈഷ്ണവമായിട്ടുള്ള യന്ത്രങ്ങളും കുഞ്ഞുങ്ങൾക്ക് വിദ്യാരാജഗോപാലം പോലെയും ബാലരക്ഷകളായിട്ടുള്ള ബാലായന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിപ്പിക്കുന്നതും അതുപോലെ ഗ്രഹത്തിൽ വെച്ച് വിഷ്ണു പൂജ, സുദർശന ഹോമം, രാജഗോപാല പൂജ, ചക്രാബ്ജ പൂജ, ഇങ്ങനെയൊക്കെയുള്ള വൈഷ്ണവമായിരിക്കുന്ന പൂജാതികർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഈ ദശയുടെ ഫലങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കാനിടയാവും. 27 വയസ്സ് വരെ ഇവർക്ക് ശനിദശാകാലമാണ്. കുറച്ച് ദോഷകരമായിരിക്കുന്ന കാലമാണ്. കുംഭക്കൂറുകാർക്ക് ആ ഒരു രാശ്യാധിപൻ ശനിയായതുകൊണ്ട് അത്രയും വലിയൊരു കഠിനമായ ദുരിതങ്ങളുണ്ടാകില്ല. എന്നാൽ മീനക്കൂറുകാർക്ക് അത് ദോഷകരം തന്നെയായിരിക്കും. ഇവർക്ക് എല്ലാ കാര്യങ്ങളും തടസ്സവും മന്ദതയും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനുകളും രോഗഭാവങ്ങളും തൊഴിലിലൊക്കെ ഒരു വല്ലാത്ത പുറകോട്ടു പോക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിത്തത്തിൽ അലസതയും അതുപോലെ തന്നെ മുന്നോട്ട് പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ടെൻഷന്, പരീക്ഷ എഴുതാൻ ടെൻഷൻ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കാം ഈ ശനിയുടെ ദശാകാലം. ഈ ശനിയുടെ ദശാകാലത്ത് ശനീശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ, അതിന് ഞാൻ വീഡിയോ ഇതിനകത്ത് തന്നെ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ആ ശനീശ്വരപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ശനിയാഴ്ച വ്രതം എടുക്കുകയും ശനിയാഴ്ച നീലവസ്ത്രം ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശാസ്താവിന് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ, നീരാഞ്ജനം നടത്തുക, ഇന്ദ്രനീലം ധരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ യന്ത്രങ്ങളായിട്ട് മൃത്യുഞ്ജയ യന്ത്രം, ഹനുമ യന്ത്രം തുടങ്ങി മഹാഗണപതി യന്ത്രം, ഇതൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗ്രഹത്തിൽ വെച്ച് ഈ ഗ്രഹശാന്തി, നവഗ്രഹ പൂജ, ശനീശ്വര ഹോമം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അഘോര ഹോമം, മുത്തുജ്ജയ ഹോമം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കുന്നതും വളരെയധികം അനുകൂലമായ ഫലങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനിടയുണ്ടാക്കും. പിന്നീട് 44 വയസ്സ് വരെ ബുധദശയാണ്. സർവ്വഭാഗ്യങ്ങളും നൽകുന്ന കാലമായിരിക്കാം ബുധദശാകാലം. അപ്പോൾ ഈ സമയത്ത് വിദ്യ, കലാ, സാഹിത്യ രംഗങ്ങളിലൊക്കെ ഉയർച്ച, തൊഴിൽ ഉയർച്ച, നല്ല തൊഴിൽ ലാഭങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബന്ധുജനങ്ങളിൽ നിന്നുള്ള സ്നേഹങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും, ആരോഗ്യവും, സൗന്ദര്യവും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കാം. ആ ഒരു സമയത്ത് വിഷ്ണു, കൃഷ്ണൻ, ഗണപതി എന്നിവരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. വൈഷ്ണവമായിരിക്കുന്ന യന്ത്രങ്ങളും രാജഗോപാലും അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള പുഷ്ടിവർദ്ധനവിന് ഉതകുന്നതായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ആയിരിക്കണം ധരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രഹത്തിലെ രാജഗോപാല പൂജ, വിഷ്ണു പൂജ, അങ്ങനെയൊക്കെയുള്ള വൈഷ്ണവമായ പൂജകളൊക്കെ കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. പിന്നെ 44 മുതൽ 51 വയസ്സ് വരെ ഇവർക്ക് കേതുർദശാകാലമാണ്. ശത്രുവർദ്ധനയും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പീഡകളും
അപവാദങ്ങളും കേസ് വഴക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാകാം ഈ കേതുവിൻ്റെ ദശാകാലം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ദേവീപരമായിട്ടുള്ള കർമ്മങ്ങൾ, ദേവീപ്രീതി, ദേവീപരമായ യന്ത്രങ്ങളുടെ ധാരണം, അതുപോലെ ദേവീപരമായ ഹോമങ്ങളും പൂജകളും ശത്രുസംഹാര ഹോമങ്ങളും ഒക്കെ ഗ്രഹത്തിൽ കഴിപ്പിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള റെമഡീസ്. 20 വർഷം ശുക്രദശാകാലമാണ്. ആ ശുക്രദശാകാലം വളരെയധികം ഗുണപരമാണ്. ആ ഒരു സമയത്ത് അഭിവൃദ്ധിയും ബന്ധുസൂർ ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലമൊക്കെ ആയിരിക്കാം. രാഷ്ട്രീയ കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ചകളൊക്കെ കിട്ടുന്ന ഒരു കാലമാണ്. ഗണപതി ദേവി ക്ഷേത്ര ദർശനങ്ങൾ വളരെ നല്ലതാണ്. ഗ്രഹത്തിൽ വെച്ച് ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും അതുപോലെ ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. മഹാഗണപതി യന്ത്രങ്ങളെപ്പോലുള്ള യന്ത്രങ്ങളും ദേവീപരമായിട്ട് ത്രിപുരസുന്ദരി യന്ത്രം പോലെ അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും ഗ്രഹത്തിൽ വെച്ചാണെങ്കിലും ഗണപതി ഹോമം, ഭഗവതി സേവ, അതുപോലെ അശ്വാരൂഢ പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ, ഗ്രഹശാന്തി ഹോമങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാക്കിത്തരും. 77 വയസ്സുവരെ പിന്നീട് ആദിത്യ ദശാകാലമാണ്. ആ ദശാകാലത്ത് വളരെയധികം ഈശ്വരഭജനവും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. പഞ്ചാക്ഷര ജപം കഴിയുന്നത്ര, നമുക്ക് ആ സമയമുള്ള കാലമാണ്, അപ്പോൾ കഴിയുന്നത്ര പഞ്ചാക്ഷരം ജപിക്കണം. അതുപോലെ ഗ്രഹത്തിൽ വെച്ചും ഗ്രഹശാന്തി പോലുള്ള ഹോമങ്ങൾ, മൃത്യുഞ്ജയ ഹോമങ്ങൾ, ആയുസ് കിട്ടാനായിട്ട് കറുകഹോമങ്ങളൊക്കെ കഴിപ്പിക്കുക, അതുപോലെ യന്ത്രങ്ങളായിട്ട് മൃത്യുഞ്ജയ യന്ത്രങ്ങളോ മൃതസഞ്ജീവനി യന്ത്രങ്ങളോ ഒക്കെ പോലുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയൊക്കെ ചെയ്യുക. രോഗപീഠകളിൽ നിന്നും അലച്ചിലിൽ നിന്നുമൊക്കെ ഉള്ളൊരു വിഷമാവസ്ഥ നമുക്ക് ഉണ്ടാക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ചന്ദ്രദശ വളരെ നല്ല കാലമായിരിക്കും. അപ്പോഴും നമ്മൾ ഈ ദേവീ ഭജനങ്ങളും ദേവീപരമായിരിക്കുന്ന പ്രാർത്ഥനകളും ദുർഗാദേവിയെ പൂജിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. ദേവീപരമായ യന്ത്രങ്ങൾ ധരിക്കുന്നത് ഇതൊക്കെ വളരെ ഗുണഫലങ്ങളെ ആ ഒരു സമയത്ത് നൽകുകയും ചെയ്യും. ഇവർക്ക് അനുകൂലമായ ദിവസം വ്യാഴാഴ്ചയാണ്. അതുപോലെ 3, 12, 21, 30 തീയതികൾക്ക് ഇവർക്ക് അനുകൂലമാണ്, അനുകൂലമായ തീയതികളാണ്. മഞ്ഞപുഷ്യരാഗം അനുകൂലമായ രത്നമാണ്. മരതകവും വജ്രവും ഇവർക്ക് പ്രതികൂലമായ രത്നങ്ങളാണ്, അത് ധരിക്കാൻ പാടില്ല. ഇവർക്ക് ഉപാസനാമൂർത്തി ഭാഗ്യദേവത മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ കുംഭക്കൂറി ജനിച്ച സ്ത്രീക്ക് വിവാഹത്തിന് പുണർദം, മകം, ഉത്രം, ചോതി, വിശാഖം, അനിഴം, പൂരാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ നല്ല അനുയോജ്യമായ നക്ഷത്രങ്ങളായിരിക്കും. ഈ കുംഭക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ പൂരുട്ടാതി, ഉത്രിട്ടാതി, അശ്വതി, രോഹിണി, തിരുവാതിര, പുണർദം, മകം, ഉത്രത്തിക്കാല് ഈ നക്ഷത്രങ്ങളൊക്കെ ആയിരിക്കും വളരെയധികം യോജിക്കുക. മീനക്കൂറി ജനിച്ച സ്ത്രീക്കാണെങ്കിൽ ഉത്രത്തി, മുക്കാല്, അത്തം, ചോതി, വിശാഖം, അനിഴം, മൂലം, പൂരാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി ഈ പുരുഷ നക്ഷത്രങ്ങളായിരിക്കും വിവാഹത്തിന് ഏറ്റവും അനുയോജ്യം. ഈ മീനക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ പൂരുട്ടാതി, ഉത്രിട്ടാതി, അശ്വതി, രോഹിണി, തിരുവാതിര, പുണർദം, മകം, ഉത്രത്തി, മുക്കാല്, അത്തം തുടങ്ങിയ നക്ഷത്രങ്ങളൊക്കെ വിവാഹത്തിന് വളരെ അനുകൂലമായിരിക്കും. രേവതി, ഭരണി, അത്ത, ഉത്രാടം, അവിട്ടം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ഇവരുടെ പ്രതികൂല നക്ഷത്രമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളും വ്യവസായങ്ങളും ബിസിനസ്സുകളും ഒന്നും അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇവർക്ക് ഈ മെഡിക്കൽ സംബന്ധമായ സർജന, സാഹസ്യ കഥാരചനകൾ, പൗരോഹിത്യമായ വൃത്തികൾ, ജ്യോതിഷ സംബന്ധമായ പഠനവും പ്രവൃത്തികളും, യോഗ സംബന്ധമായ പ്രവർത്തനങ്ങൾ, സൈക്കോ അനാലിസ്റ്റ്, സൈക്കോളജിക്കൽ സംബന്ധമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയം, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ സൈനികരാവാനൊക്കെ യോഗ്യരായിട്ടുള്ളവരാണ്. അതുപോലെ എൻകൗണ്ടർ വിദഗ്ധൻ, കമാൻഡോ ഓപ്പറേഷനിലൊക്കെ കമാൻഡോകളൊക്കെ ആക്കാൻ പറ്റിയ ആൾക്കാരാണ്. പോലീസിലൊക്കെ ഇവർക്ക് നല്ല ജോലി കിട്ടാം. വെൽഡിങ്, ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത് എന്നിവയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഇരുമ്പും അങ്ങനെയൊക്കെയുള്ള സ്വർണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും, ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായ ജോലികളും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായ തൊഴിൽ മേഖലകളായിരിക്കും. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉന്നതിയും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. നമ്മൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറഞ്ഞത്. നാളെ നമ്മൾ ഇനി ഉത്രിട്ടാതിയുടെ ഫലങ്ങൾ പറയുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർക്കിടക മാസം 20-ാം തീയതിയാണ് കർക്കിടക വാവു വരുന്നത്. അപ്പോൾ ആ കർക്കിടക വാവു വരുന്ന ദിവസം
നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു തിലഹവനം പ്ലാൻ ചെയ്യുന്നുണ്ട്, തിലഹോമം പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം അടച്ചിരിക്കുകയൊക്കെ ആയതുകൊണ്ട് ഈ നമുക്ക് ആൾക്കാർക്കൊന്നും ക്ഷേത്രത്തിൽ പോയിട്ട് തിലഹോമം നടത്താനായിട്ട് സാഹചര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് തീർത്തും നമ്മളൊരു സൗജന്യമായിട്ട്, കാര്യം എൻ്റെ ഈ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, നമ്മളിതൊരു പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനും അവർക്ക് നല്ലത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ചാനൽ. ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല നമ്മൾ ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിലഹവനം, അതിനെക്കുറിച്ച് കൂടുതൽ അനൗൺസ്മെൻറ്റ് നാളെ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അതുപോലെ നിങ്ങളുടെയൊക്കെ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വളരെയധികം എനിക്കൊരു ഉന്മേഷവും ഉത്തേജനവും ഒക്കെ തരുന്നുണ്ട്. ഈ വളരെയധികം സന്തോഷമുണ്ട്, അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഈ വീഡിയോകൾ കഴിയുന്നത്ര എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കെല്ലാവർക്കും ഒരു ഗുണമാക്കി കിട്ടാനായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.